നമസ്കാരം. ഇലക്ഷൻ സവാരിയിലേക്കെല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ സവാരി ഇന്ന് കണ്ട കാഴ്ചകൾ വളരെ രസകരമായ വ്യത്യസ്തമായ കുറെ കാഴ്ചകൾ കണ്ടു. ആലപ്പുഴയിലാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അരങ്ങേറിയത്. ആലപ്പുഴയിലെ NDA BJP സ്ഥാനാർത്ഥി ശ്രീ സന്ദീപ് വാചസ്പതി പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വിളിച്ചു ഭരത് മാതാ കി ജയ്. എന്താണ് കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. ഇവിടെ ശബരിമലയിൽ പാർദയും മുർഖയും ഇട്ട് ആളത്തള്ളി കയറ്റാമെങ്കിൽ ഒരു രക്തസാക്ഷി മണ്ഡപം അതൊരു പൊതുവിടമല്ലേ? അവിടെ പുഷ്പാർച്ചന നടത്തുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. മാത്രമല്ല, ശ്രീ സന്ദീപ് വാചസ്പതി ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടി. പുന്നപ്ര വയലാർ സമരം, അതിൽ സമര സഖാക്കളെ, ആയിരക്കണക്കിന് പാവപ്പെട്ട സഖാക്കളെ ചതിക്കുകയായിരുന്നു അന്ന് പാർട്ടി ചെയ്തത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. 46 അന്ന് നേതാക്കന്മാരൊക്കെ ഓടി രക്ഷപ്പെട്ടു. EMS യോഗക്ഷേമ സഭയുടെ മീറ്റിംഗിന് പോയി. അച്യുതാനന്ദൻ തട്ടിൻപുറത്ത്, പൂഞ്ഞാറിൽ ഒരു വീടിന്റെ തട്ടിൻപുറത്ത് ഒളിവിലായിരുന്നു എന്ന് ഗൗരിയമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? അതുപോലെ പലരും TV തോമസ് വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പലരും പലയിടങ്ങളിൽ ഒളിച്ചിരുന്ന് പാവങ്ങളെ തോക്കിൽ നിന്ന് വരുന്നത് മുതിരയും ഉപ്പുമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പോലീസിന്റെ തോക്കിൻകുടലിലേക്ക് ഓടിച്ചുവിട്ട് ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കിയ ചരിത്രത്തെ ഇന്ന് വക്രീകരിച്ച് വലിയ ചരിത്ര സംഭവമാക്കി മാറ്റിയ കാര്യം കൂടി ശ്രീ സന്ദീപ് ചൂണ്ടിക്കാട്ടി. ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, ചരിത്രത്തെ ഇല്ലാതാക്കുന്നു. CPM ചതിയുടെ, വഞ്ചനയുടെ, ജനവഞ്ചനയുടെ, നയവഞ്ചനയുടെ കഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ശ്രീ സന്ദീപ് വാചസ്പതി ചെയ്തത്. അഭിനന്ദനങ്ങൾ. കാരണം ചരിത്രത്തെ നമുക്ക് ചരിത്രവും ചരിത്രപരമായ കാര്യങ്ങളും അത് അനുഭവിക്കാനും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാനും അങ്ങോട്ട് പോകാനും ഒക്കെ ഏതൊരു പൗരനും ജനാധിപത്യ അവകാശമുണ്ട്. ജനാധിപത്യ വിരുദ്ധമായി ഒരു കാര്യവും അദ്ദേഹം ചെയ്തില്ല. ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് ചെയ്തത്. അതാണ് ഇന്ന് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. അടുത്ത കാഴ്ച ശബരിമല വിഷയത്തിൽ NSS. NSS ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നാമജപ ഘോഷയാത്ര നടത്തി വിളക്കേന്തി. 100 പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഓർക്കുക, അദ്ദേഹം വീണ്ടും പറയുന്നു, എന്താണ്, ഇനിയും സർക്കാർ വന്നാൽ ഇനിയും സുപ്രീംകോടതി വിധി നടപ്പിലാക്കും, അല്ലെങ്കിൽ സ്ത്രീകളെ ഇനിയും ഈ 10-50 ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ കയറ്റാൻ സർക്കാർ ശ്രമിക്കും എന്ന് പറയുന്നു. ഒപ്പം തന്നെ പറയുന്നുണ്ട്, ആൾക്കാർക്ക്, അതായത് CPM സഖാക്കൾക്ക് അല്ലെങ്കിൽ സഖാക്കളുടെ ബന്ധുക്കൾക്ക് ഇനിയും നിയമനം നൽകും എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കൊള്ളാം, നല്ല മുഖ്യമന്ത്രി അല്ലെ? ഇങ്ങനെ വേണം മുഖ്യമന്ത്രിമാരായി. എന്നിട്ട് പറയുന്നു, ജനങ്ങളുടെയും വിശ്വാസികളുടെയും ഒക്കെ ഒപ്പം നിൽക്കുന്ന സർക്കാരാണ് ഇത്. ജനങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ മാത്രം അറിയാം, വേറെന്തറിയാം. ഈ ശ്രീധരനെ കുറിച്ചും പറയുകയുണ്ട്. ഈ ശ്രീധരൻ BJP ചേർന്നതോടുകൂടി തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തോന്നിയത് വിളിച്ചു പറയുന്നതും തോന്നിയതുപോലെ കാണിക്കുന്നതും തോന്നിയതുപോലെ ജീവിക്കുന്നതും ആരാണ് എന്നുള്ള കാര്യം ശ്രീ പിണറായി വിജയൻ ഒന്ന് ആത്മപരിശോധന നടത്തിയാൽ കൊള്ളാം എന്നേ പറയാനുള്ളൂ. ഇതാ, വ്യാജ വോട്ടർമാരുടെ പട്ടികയുമായി വീണ്ടും ചെന്നിത്തല എത്തിയിട്ടുണ്ട്. ഇത്തവണ 51 മണ്ഡലങ്ങളിലെ വ്യാജ വോട്ടർമാരുടെ പട്ടികയാണ് ഇപ്പോൾ മൊത്തം നൽകിയിരിക്കുന്നത്. 163,071 വ്യാജ വോട്ടർമാർ ഈ ഇടങ്ങളിലെല്ലാം ഉണ്ടെന്നാണ് ചെന്നിത്തല പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയം കാര്യമായി എടുത്ത് പരിശോധിക്കണം എന്ന് പൊതുസമൂഹവും ആവശ്യപ്പെടുന്നു. പിന്നെ ഇടതുപക്ഷം മാനസികമായി അടുക്കാൻ പറ്റുന്ന ഒരു പക്ഷമാണെന്നാണ് PC ചാക്കോ പറയുന്നത്. ഇത്രയും കാലം, എത്രയോ തുടക്കം മുതൽ, ഈ കോൺഗ്രസ് മുതൽ KSU മുതൽ കടന്നു വന്നിരുന്ന PC ചാക്കോയ്ക്ക് ഇപ്പോഴാണ് ഇടതുപക്ഷത്തോട് ഒരു പ്രണയം തോന്നി തുടങ്ങിയത്. നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കാനുള്ളൂ. പിന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച പ്രേക്ഷകർ ഒന്ന് കാണണം. കാലങ്ങൾക്ക് മുൻപുള്ള, കൃത്യമായി വർഷം അറിയില്ല, കാലങ്ങൾക്ക് മുൻപുള്ള ഒരു കാഴ്ചയാണ് ഇത്. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന BJP സ്ഥാനാർത്ഥിക്ക് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, വോട്ട് ചെയ്യുക എന്ന ഒരു പോസ്റ്റർ ഇലക്ഷൻ സവാരിയുടെ കണ്ണിൽപ്പെട്ടു. ഇതാ പോസ്റ്റർ ഒന്ന് കണ്ടുകൊള്ളൂ, എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിക്കുകയും ചെയ്തുകൊള്ളൂ. ബത്തേരി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് പൂതിക്കാട് BJP സ്ഥാനാർത്ഥി സുരേഷ് ബാബുവിന് താമരാടയാളത്തിൽ വോട്ട് ചെയ്യുക. ഈ കോലിബി സഖ്യം എന്ന് പറയുന്നവരും BJP ഇടതുപക്ഷ സഖ്യം, BJP കോൺഗ്രസ് സഖ്യം, കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യം, ഈ സഖ്യങ്ങളും അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ പറയുന്നവർ ഇതൊന്ന് കാണുക. LDFഉം BJP പിന്തുണച്ചിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഇലക്ഷൻ സവാരിയുടെ കർട്ടൻ വീഴുകയാണ്. വീണ്ടും കൂടുതൽ കാഴ്ചകളുമായി നാളെ തിരികെ എത്താം. നന്ദി, നമസ്കാരം, ശുഭരാത്രി.